വീഡിയോ എത്ര വ്യൂസ് ഉണ്ടെന്ന് അറിയോ? 1.5 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു മോഡിഫൈഡ് RC, അതുപോലെ തന്നെ ഡ്യൂക്കിൻ്റെ ഒരു സ്ക്വാഡ് എന്നൊക്കെ പറയാം. ഈ വണ്ടികൾ എല്ലാ വണ്ടികളും നമ്മുടെ സെഡ് ബണ്ണിൽ നിന്ന് ഇറങ്ങിയ വണ്ടികളാണ് എല്ലാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും RC, അതുപോലെ RC 200 390, അതുപോലെ തന്നെ ഡ്യൂക്ക് 200 390s, അവരുടെ ഒരു സ്കോഡാണ്. ഏകദേശം 13 വണ്ടികളുണ്ട്. അപ്പോൾ ഇന്നൊരു വണ്ടി റിവീലിങ്ങും ഉണ്ട്, പക്ഷേ ആ വണ്ടി ഇപ്പോൾ ഇല്ല, അവിടെ പണി, അവിടെ റിവീല് കഴിഞ്ഞിട്ടില്ല. സോ നമ്മളിപ്പോൾ ഉള്ള വണ്ടികളെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എല്ലാ വണ്ടിയുടെ ഒരു ഓവർവ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഓരോരോ വണ്ടികളായിട്ട് കാണിച്ചു തരാം. ഏകദേശം 13 മെമ്പേഴ്സ് ഉള്ള ഒരു സ്കോഡാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ മെയിനായിട്ട് 390s ആണ്, ഡ്യൂക്സ് ആണ് കൂടുതൽ. RC ഏകദേശം ഇനി ഒരു 3 RC ഉണ്ട്, അതുപോലെ തന്നെ 1 RC ഉണ്ട്, ടോട്ടൽ 4 RC ഉണ്ട്. ബാക്കി ഏകദേശം 9 ഡ്യൂക്കുകളാണുള്ളത്. അതിൽ 390 ഉണ്ട്, അതുപോലെ തന്നെ 200 ഉണ്ട്, 250s ഉണ്ട്. സോ എല്ലാം കൂടെ ഒരു മിക്സ്ചറാണ് മൊത്തത്തിൽ വരുന്നത്. സോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒക്കെ വണ്ടികൾ കണ്ടാൽ മതി, അത്യാവശ്യം എല്ലാ വണ്ടികളും പോപ്പുലറാണ്. ഒരു നിരന്ന് ഇവിടെ വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇത് ശരിക്കും ഈ വണ്ടി ഇത്രയും കിട്ടാമെന്ന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു റിവീലുണ്ട്. അപ്പോൾ ആ റിവീൽ വണ്ടിയുടെ ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ആ വണ്ടിയുടെ ഞാൻ കണ്ടിട്ട് അടിപൊളിയായിട്ടാണ് എസ്തെറ്റിക്കലി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെയിലർമാൻ്റെ വണ്ടിയാണ്. ഇതും ഫ്ലൈങ് സ്കൂൾ ഈ വണ്ടികളൊക്കെ നമ്മൾ ചെയ്തതാണ്. ആ നമ്മുടെ ഡീമൻ്റെ വണ്ടി ഇപ്പോഴും പണിയില്ല, പക്ഷെ വെറും ബ്ലാക്ക് ആണ്. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് വണ്ടികൾ ചിലതൊക്കെ അവർ പെയിൻറ്റൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ മൊത്തം വണ്ടികളും കിട്ടിയിട്ടില്ല. ഇത്രയും വണ്ടികളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ സെറ്റ് വണ്ടിയിലെ വണ്ടികളാണ് ഓരോന്നോരോന്ന്. അപ്പോൾ എല്ലാ വണ്ടികളും വളരെ പോപ്പുലറായിട്ടുള്ള വണ്ടികൾ തന്നെയാണ് ഇതിനകത്തിരിക്കുന്ന ഓരോരോ വണ്ടികളും. അപ്പോൾ ഓരോ വണ്ടിക്കും യൂണീക്കായിട്ടുള്ള പെയിൻ സ്കീമാണ്. ഇപ്പോൾ ഇതിനകത്ത് മോഡിഫൈഡ് KTM ഡ്യൂക്കും 3 ഡ്യൂക്ക് RC എന്ന് പറഞ്ഞത് ചിലതൊക്കെ മോഡിഫൈഡ് അല്ല, ബട്ട് അതൊക്കെ ഉടനെ തന്നെ മോഡിഫൈ ചെയ്യുന്നതാണ്. ഈ വണ്ടികൾ പെയിൻ സ്കീമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്, ഈ 200s 390s, അതുപോലെ തന്നെ RCs ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള വണ്ടി. മെയിനായിട്ട് KTM വണ്ടികൾ മാത്രമാണ് ഈ ഒരു കാറ്റഗറി ഓഫ് സ്കോഡിനകത്തുള്ളത്. അപ്പോൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അതിനകത്തൊരു മെമ്പറിനോട് തന്നെ ചോദിക്കാം. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതെന്നും, പിന്നെ ഇവർ തുടങ്ങിയിട്ട് എത്ര ആളായെന്നും കാര്യങ്ങളും, പിന്നെ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്നും, അതോ മെമ്പേഴ്സ് കൂടുതൽ വരുന്നുണ്ടെന്നോ, അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതൊരു ക്ലബ്ബോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു സ്കോഡായിട്ട് തന്നെ അവരൊരു ഗ്യാങ് ആയിട്ട് ഫോം ചെയ്തേക്കുവാണ്. മോഡിഫൈ ചെയ്തേക്കുന്ന വണ്ടികളുടെ ഒരു ഗ്യാങ് ആയിട്ട് തന്നെ അവർ ഫോം ചെയ്തേക്കുവാണ്. അപ്പോൾ വണ്ടിയുടെ ഈ ഒരു ഗ്യാങ്ങിൻ്റെ പേരാണ് റെട്രോ സ്കോഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റെട്രോ സ്കൂളിലെ ഒരു മെമ്പർ, അപ്പോൾ പുള്ളിയോട് തന്നെ ചോദിക്കുക എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ, ഇവരെങ്ങനെയാണ് ഫോം ചെയ്തതെന്നും, അതുപോലെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ഫോർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഹലോ ബ്രോ. ഓക്കെ, ബ്രോയുടെ വണ്ടി അതാണ് ഇതല്ലേ? ഓക്കെ, ഇതിനകത്ത് ക്രിസ്റ്റൽ ചെയ്തേക്കുന്നില്ലേ? ഓക്കെ, ഇന്ത്യ ഫസ്റ്റ്. ഇത് ഡ്യൂക്ക് 200 ഏത് വർഷം? PS4. ഓക്കെ ഗൈസ്, ഇതാണ് പുള്ളിയുടെ വണ്ടി. അപ്പോൾ ഇതുപോലെ എല്ലാ വണ്ടികൾക്കും പല പല യൂണീക്കായിട്ടുള്ള ഡിസൈൻസാണ്. ഒരു ഡിസൈൻ ചെയ്തത് വേറൊരു ഡിസൈൻ ഇല്ല, എല്ലാവർക്കും പല പല ഡിസൈൻസാണ്. പിന്നെ ഇതിൽ കുറച്ചൊക്കെ സ്റ്റോക്കാണ് ഇല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്കോഡ് ഫോം ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുത്തത്? ഇതിലുള്ള പകുതി ആൾക്കാർ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്ന് തന്നെ വന്നതാണ്, ഒരുമിച്ച് പഠിച്ച് വന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ഞങ്ങൾ അന്ന് തൊട്ടേ ആ ഒരു ഇതോടെ സെറ്റായി. അങ്ങനെ ഇതിൽ ബാക്കിയുള്ള ആൾക്കാരിലെ ഞങ്ങൾ വണ്ടി ഇറക്കി കമ്പനി ആയതാണ്. ഇതിൽ പല വണ്ടികളും സ്റ്റോക്കുമാണ്.
പല വണ്ടികളും പണിഞ്ഞാണ്. അതുപോലെ അപ്പോൾ ഈ വണ്ടികളെല്ലാം ഇനിയും പണിയുവാണെങ്കിൽ തന്നെ സെറ്റ് വണ്ടി എന്നുള്ള ഇതാണല്ലേ. പിന്നെ തന്നെ നമ്മുടെ തന്നെ സ്കൂളിൽ ഒരു മെമ്പറിന്റെ ഷോപ്പ് ഇടുന്നുണ്ട്, റൈസ് മോട്ടോ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഇടുന്നുണ്ട്, അവിടുന്ന് വണ്ടികൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്യാരേജ് പോലും. അല്ല, ഇപ്പൊ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 13 പേരുണ്ട് അല്ലേ. ഇപ്പൊ ഇതിൽ ഒരു വണ്ടി മിസ്സിംഗ് ആണല്ലേ. ഒരു വണ്ടി അതാണ് ഇനി ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അത് മാത്രമല്ല, നമ്മുടെ സ്കൂളിൽ തന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ക്ലിഫ് ആൻഡ് ഡോറിന്റെ വണ്ടി, ഇന്ത്യ ഫസ്റ്റ് ഹൈഡ്രോഗ്രാഫി, അത് നമ്മുടെ ചാനൽ ഓൾറെഡി ഫീച്ചർ ചെയ്തതാണ്. നമ്മുടെ ഹൈഡ്രോഗ്രാഫിക് ചെയ്ത വണ്ടി. അതുപോലെ തന്നെ ഡെമോന്റെ പഴയ വണ്ടിയാണ് നമ്മുടെ ഫസ്റ്റ്. ആ ഓക്കെ ഓക്കെ. അത് നമ്മൾ കാര്യം ചെയ്തതാണ്. മറ്റേ ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കുക, ഒരു ബ്ലൂവും വൈറ്റും കൂടെ ചെയ്തതാണ്. പിന്നെ ഈ നമ്മുടെ സെയിലറിന്റെ വണ്ടി, ഈ ഒരു യെല്ലോ ആർ സി നമ്മൾ ചെയ്തതാണ്. സ്ക്വിരലിന്റെ വണ്ടിയും ചെയ്തതാണ്. ബാക്കി കുറച്ച് വണ്ടികൾ ചെയ്യാനുണ്ട്. പിന്നെ ഉള്ളത് കൂടുതൽ ഡ്യൂക്ക് ആണല്ലേ വന്നേക്കുന്നത്. കൂടുതൽ ഡ്യൂക്ക് ആണ്. 200, 250 രണ്ട് 250 ഉണ്ട്, ബാക്കി 390 ഡ്യൂക്ക് 200 3 ഉള്ളത്. അതിൽ ആ 250 ഫസ്റ്റ് 250 ആണ്, ഇന്ത്യ ഫസ്റ്റ് ക്രിസ്റ്റല് 250 ആണ് അത്. ഓക്കെ. ഇപ്പോ നിങ്ങളിപ്പോ എല്ലാരും പല പല സ്ഥലത്തല്ലേ വരുന്നത്? അപ്പോ കൂടുതലും ആൾക്കാർ കൊല്ലമാണ്, കൊല്ലം ബേസ്ഡ് ആണ് കൂടുതലും ആൾക്കാർ. ഓക്കെ. എന്നിട്ട് ബാക്കി ട്രിവാൻഡ്രത്തു നിന്നുണ്ട്, ആലപ്പുഴയിൽ നിന്നുണ്ട്, ബാക്കി സ്ഥലത്തുണ്ട്, മെയിൻ ആയിട്ട് കൊല്ലത്ത്. അല്ല, അപ്പൊ നിങ്ങള് ഇതൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട് സർക്കിൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തല്ലേ തുടങ്ങി? ഞങ്ങള് ഒരുമിച്ച് പഠിച്ച് വന്ന ആൾക്കാരെ, ഇതിൽ പല ആൾക്കാരും അന്നത്തെ ആ ഒരു ഡ്രീമിലായിരുന്നു. അപ്പം അതാണ് ഞങ്ങൾ ഈ റെട്രോ സ്കോർ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ഒരു. അപ്പൊ ഇതിനും ഫ്യൂച്ചർ ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഇനി വണ്ടികൾ പുതിയ വരുന്നുണ്ടോ, അതോ വേറെ ആൾക്കാരെ ആഡ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്? ഇത്രയും പേരും 13 പേരിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇനി ഈ ചെയ്ത വണ്ടികൾ ഞങ്ങൾ ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാ വണ്ടിക്കും ഇനിയും ചിലപ്പോൾ അപ്ഡേറ്റ്സ് വരുന്നുണ്ടല്ലേ? കുറച്ചും കൂടെ പെർഫോമൻസ് അപ്ഡേഷൻ ആയിരിക്കും വരുന്നത്. ഇനി എസ്തെറ്റിക്സ് ഞങ്ങൾ നോക്കാതെ ഇപ്പൊ ചെയ്തോണ്ട് ഫ്ലൈയിങ് സ്കൂട്ടർ വണ്ടിയാണെങ്കിലും പവർട്രോണിക്സ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ നമ്പർ പ്ലേറ്റ് ആയാലും എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ്. തീർച്ചയായും. പിന്നെ ഇതിനകത്തെല്ലാം ആർ സിയിൽ ആണെങ്കിലും കളേഴ്സ് ചേഞ്ച് ചെയ്തേക്കാം. ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ വണ്ടികളിലും ഉൾപ്പെടെ എല്ലാ ഹൈഡ്രോഗ്രാഫിക്ക് വരെ ഞങ്ങൾ കളർ ചേഞ്ച് ചെയ്യും. കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സീനൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മോഡിഫൈഡ് രീതിയിൽ തന്നെ വെക്കുകയാണ്, അല്ലാത്തപ്പോ സ്റ്റോക്കാക്കി തന്നെ നോക്കുന്നു. പിന്നെ ഞങ്ങളെ സ്കോഡ് രൂപീകരിച്ച ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ January 26 ഫ്ലൈയിങ് സ്കൂറിന്റെ വണ്ടി ലോഞ്ചിൻ തന്നെ. ഫ്ലൈയിങ് സ്കൂറിന്റെ ലോഞ്ചിന് അതിന് മുന്നേ ഞങ്ങളൊരു സ്കോഡായിട്ടുണ്ടെങ്കിലും ഫ്ലൈയിങ് സ്കൂറിന്റെ ലോഞ്ചിൻ തന്നാണ് ഞങ്ങൾ ഈ റെട്രോ സ്കോഡ് എന്നൊരു ഇത് ഞങ്ങൾ കൊണ്ടുവരാൻ ഇത് ചെയ്തത്. അന്ന് വന്ന കുറച്ച് ആൾക്കാരും കൂടെ ആണ് ഏറ്റവും വലിയ കമ്പനിയായി അങ്ങനെ. പിന്നെ ഞങ്ങൾ അന്ന് പോയത് ട്രിവാൻഡ്രത്ത് ഒരു റൈഡ് പോയായിരുന്നു. അത് നല്ല പീസായിട്ട് പോയിട്ട് വന്നു. അതിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫോർമേഷൻ, റെട്രോ സ്കോഡിന്റെ ഫോർമേഷൻ January 26. ഓക്കെ. അതാണ് ഞങ്ങളുടെ ഫോർമേഷൻ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ബാക്കപ്പ് തരുന്നതെന്ന് പറയുന്നത് Z1 മെയിനായിട്ട്, Z1 പിന്നെ റൈസ് മോട്ടോയും, ഈ രണ്ടുതാണ് ഞങ്ങൾക്ക് ബാക്കപ്പ് തരുന്നത്. പറഞ്ഞ പോലെ ഇതൊക്കെയാണ് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ വണ്ടികളെല്ലാം നിങ്ങൾക്ക് അറിയുന്ന പോലെ അത്യാവശ്യം പോപ്പുലർ തന്നെയാണ്. അപ്പോൾ ഓരോരോ വണ്ടികളുടെയായിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ഒരു യെല്ലോ ഓട്ടോലോഗിൻ്റെ കിറ്റ് കയറ്റിയ വണ്ടികളാണ്. ഇതും നമ്മുടെ എല്ലാ വണ്ടികളും ഓട്ടോലോഗിൻ്റെ കിറ്റ് ആയിട്ട്. പിന്നെ കുറച്ച് സ്റ്റോക്കായിട്ടുള്ള വണ്ടിയാണ്. ഇത് നമ്മുടെ ക്രിസ്റ്റൽ വർക്ക് ചെയ്ത വണ്ടിയാണ്. പിന്നെ നമ്മുടെ മിസ്റ്റർ സഹി അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഡ്യൂക്ക് 200. പിന്നെ സ്റ്റോക്ക് 390s, അതുപോലെ തന്നെ ക്രിസ്റ്റൽ വർക്ക് ചെയ്തേക്കുന്ന ക്ലിഫ് ആൻഡ് ഡോറിന്റെ വണ്ടി നമ്മൾ ചെയ്തതാണ്. സോ ഗൈസ്, നമുക്ക് ഓരോരോ മെമ്പേഴ്സ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. എവിടാണ് അവർ വന്നത്, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ കോസ്റ്റ് എങ്ങനെയാണ്, അത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഞാൻ അതിൽ രണ്ട് മൂന്ന് കുറച്ച് വണ്ടികളൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് വേണേൽ നിങ്ങൾ നേരെ ഐ ബട്ടണിൽ നിൽക്കുക, അവിടെ തൊട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇവിടെ ചെയ്ത വണ്ടികളുടെ കുറച്ച് വണ്ടികളുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യെല്ലോ ആർ സിയും തുടങ്ങാം. അപ്പോൾ ആ പറഞ്ഞു നിന്റെ പേരും, നീ ഈ വണ്ടി ചെയ്തിട്ട് നിനക്ക് എത്ര രൂപയായെന്നും കൂടെ പറഞ്ഞു. നിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ മതി. ഓക്കെ. ഇത് വണ്ടി ഇറക്കിയപ്പോൾ ഓക്കെ. ഇവന്റെ ഇൻസ്റ്റാ ഐ ഡി തന്നെ നമ്മുടെ സെയിലർ മാൻ. ഓൾറെഡി വണ്ടി നമ്മുടെ ചാനലിൽ ഫീച്ചർ ചെയ്തേക്കുന്നതാണ്. 40K ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ. ഇപ്പോൾ നിന്റെ സ്ഥലവും കൂടെ പറഞ്ഞു. ഓക്കെ, ഹരിപ്പാട്. നമുക്ക് അപ്പോൾ അടുത്ത ആളോട്ട് പോവാം. അടുത്ത നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഇതിലെ ഭൂരിഭാഗം വണ്ടികളില്ല, ഒരു 3-4 വണ്ടികൾ ചെയ്തതാണ്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പല പല സ്ഥലത്തായതുകൊണ്ടാണ്. എടാ പറഞ്ഞോ നിന്റെ പേരും നിന്റെ ഇൻസ്റ്റാ ഐഡിയോ എന്താന്ന് വെച്ചാൽ നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. ആ ഓക്കെ. സ്ഥലം എവിടാണ്? ഓക്കെ. നിന്റെ വണ്ടിക്ക് എത്ര രൂപയായി ഇത് പണിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും? 50,000 അല്ലേ. പ്ലസ്. ഓക്കെ, പറയത്തില്ല കറക്റ്റ്. ഓക്കെ, ഇത് നമ്മുടെ ഡീമണ്ട വണ്ടിയാണ്. ഡീമണ്ട വണ്ടി നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന, അല്ല ആദ്യമായിട്ട് ശരിക്കും സെറ്റ് വണ്ടിയിൽ ഇറങ്ങുന്ന വണ്ടി ഇവൻ്റെ വണ്ടിയാണ്. ഇതാണ് ഒരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള ആർ സി ഇറങ്ങിയത്. ഇപ്പോൾ ഈ വണ്ടിയായിരുന്നു ആദ്യമായിട്ട് ഞാൻ ചെയ്തത്. പിന്നെ ഇവൻ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരായിട്ടൊക്കെ കോൺടാക്ട് വരുന്നത്. സോ എടാ പറഞ്ഞോ നിൻ്റെ പേരും നിൻ്റെ ഇൻസ്റ്റാ ഐഡിയും പറഞ്ഞു. രോഹിത് എന്നാണ് പേര്. ഇൻസ്റ്റാ ഐഡി ഡിവൻ സ്പീഡ് എന്നാണ്. എൻ്റെ പ്ലേസ് ഇവിടെ ചെങ്ങന്നൂര്. ഓക്കെ ബ്രോ, പറഞ്ഞു പേരും ഇൻസ്റ്റാ ഐഡിയും കൂടെ പറഞ്ഞു.
ഓക്കെ. ആ ഇതിപ്പോൾ വണ്ടി ബ്രോ ഇനി മോഡിഫൈ ചെയ്യാൻ പോവുകയാണ് ഓരോ വണ്ടി. ഇതിപ്പോൾ ഈ വണ്ടി നമ്മുടെ ക്രിസ്റ്റൽ ചെയ്തേക്കുന്ന ഇന്ത്യസ് ഫസ്റ്റ് അല്ലേ? ഇത് 200 അല്ലേ? BS4. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ വണ്ടി എനിക്കൊന്ന് അത്യാവശ്യം ആൾക്കാർക്ക് അറിയായിരിക്കും. ഈ വണ്ടി കുറേ കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രോ പറഞ്ഞു. ഓക്കെ. ബ്രോയുടെ സ്ഥലം കൂടെ പറഞ്ഞു. ട്രിവാൻഡ്രം. ഓക്കെ. ബ്രോ ആ ബ്രോയുടെ പേരും പറഞ്ഞു. ഓക്കെ. ആ ബ്രോയുടെ വണ്ടിയും ഇനി മോഡിഫൈ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് എല്ലാ വണ്ടിയും മോഡിഫൈഡ് അല്ല, കുറച്ചുകൊണ്ട് സ്റ്റോക്ക് ഉണ്ട്. ബട്ട് ഉടനെ മോഡിഫൈ ചെയ്യാനാണ്. പിന്നെ ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വന്നൊരു ഗ്യാങ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ്. പിന്നെ ബ്രോയുടെ പേരെന്തായിരുന്നു? രോഹിത്. അപ്പോൾ ബ്രോയാണ് നമ്മുടെ ഈ ഒരു റെട്ടർ സ്ക്വാഡ് എന്ന് പറഞ്ഞ പേജ് മാനേജ് ചെയ്യുന്നത്. ഇവരുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉള്ള ഒരാളാണ്. ബ്രോയുടെ പേരോ? റാം. ആ പറഞ്ഞു. ഇമ്പോസ്റ്റർ. ഓക്കെ. ബ്രോഡയാണ്. ബ്രോഡും ക്രിസ്റ്റൽ വർക്കാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ ശ്രദ്ധിച്ച വണ്ടിയാണ് ഇത്. ഇതിൻ്റെ നല്ല നീറ്റ് വർക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ബ്ലൂ ഷെയ്ഡ് അത്യാവശ്യം നല്ലൊരു രസം തന്നെയാണ്. പിന്നെ ബ്രോഡ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം. ഓക്കെ. കൂടുതലും ട്രിവാൻഡ്രം കൊല്ലമൊക്കെയാണ്. എനിക്കൊന്നൊരു നമ്മുടെ സെയിലറും ഡീമണൊക്കെ ഉള്ളു. കുറച്ച് നമ്മുടെ ഈ ഒരു സൈഡ് ആലപ്പുഴ അങ്ങോട്ട് വരുന്നത്. ബാക്കി എല്ലാം കൊല്ലം ട്രിവാൻഡ്രം ബേസ്ഡാണ് കൂടുതലും വന്നേക്കുന്നത്. അപ്പോൾ പറഞ്ഞോ, നിൻ്റെ പേര് പറഞ്ഞോ. സോണി. ഓക്കെ. സോണിയുടെ വണ്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു നീല RC ആയിരുന്നു. ആ വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഡീമൺ എടുത്തേക്കുന്നത്. ഡീമൻ്റെ RC 200 വിറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ സോണി അത് കഴിഞ്ഞ് നീ എടുത്ത വണ്ടി 390 എടുത്തില്ലേ? ഓക്കെ. അപ്പോൾ നിൻ്റെ ഇൻസ്റ്റാഡി പറഞ്ഞു. നൈട്രോക്സി. ആ നീ സ്ഥലം എവിടെയാണ്? കൊല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൊല്ലം ട്രിവാൻഡ്രം ഏരിയ ആണ് കൂടുതലും ബേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്രോഡ വണ്ടിയാണ് ഇന്നൊരു റിവീൽ ചെയ്യാനുള്ളത്. എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ടൈം ഉള്ളതുകൊണ്ട്. ഞാൻ പിന്നീട് ഒരു ദിവസമാണെങ്കിൽ ആ വണ്ടിയുടെ ചെയ്യാം. ഞാൻ വണ്ടിയൊക്കെ കണ്ട് അടിപൊളിയാണ്. അപ്പോൾ ബ്രോഡ പറഞ്ഞോ. അന്ത് ഇൻസ്റ്റാഡി പറഞ്ഞോ. RC സ്റ്റാർവാട്ട്. അപ്പോൾ ബ്രോഡ സ്ഥലം കൊല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കൊല്ലം ട്രിവാൻഡ്രം ഒക്കെയാണ്. ആകെ 2-3 പേരേ ഉള്ളൂ വ്യത്യാസമുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ക്ലിഫ് ആൻഡ് ഡോറിൻ്റെ വണ്ടിയാണ്. ഇവൻ്റെ വണ്ടി ഓൾറെഡി ചെയ്തതാണ്. എടാ, നിൻ്റെ വീഡിയോക്ക് എത്ര വ്യൂസ് ഉണ്ടെന്നറിയോ? 1.5 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് പറഞ്ഞു. ആ ഇവൻ്റെ അപ്പോൾ വണ്ടി എന്തായാലും അറിയാം. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. പറഞ്ഞു നിൻ്റെ ഇൻസ്റ്റാഡിയും നിൻ്റെ പേരും കൂടെ പറഞ്ഞു. എൻ്റെ പേര് ലിയോ. ഇൻസ്റ്റാഡിയും ക്ലിഫ് ആൻഡ് ഡോർ. ക്ലിഫ് ആൻഡ് ഡോർ. ഓക്കെ. നീ സാധനം കൊട്ടാരക്കാര. കൊല്ലം അല്ലേ? കൊല്ലം. കൊല്ലം. ഓക്കെ. അപ്പം ഈ വണ്ടി നമ്മുടെ സ്റ്റാർക്കിൻ്റെയാണ്. സ്റ്റാർക്ക്. നിൻ്റെ പേര് പറഞ്ഞു. അഫ്സൽ. ഓക്കെ. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം കുറേ ടോപ്പൻ്റെ അടിക്കുന്നതാണ് വീഡിയോസിൽ. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഇവർ ഇത്രയും പേരാണ്. നിൻ്റെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം. കൊല്ലം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത്രയും പേരാണ് ഇതിനകത്തുള്ളത്. എല്ലാവരും ട്രിവാൻഡ്രം കൊല്ലം ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഇങ്ങനൊരു ഗ്യാങ് ഉണ്ടായതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ഗ്യാങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഈ വണ്ടികളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പ്ലീസ്.